അയാം കലാം കെ ബഹാനെ എന്ന ചാപ്റ്റർ നാം പഠിച്ചു കഴിഞ്ഞു അതിന്റെ വർക്കുകളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഇനി നമുക്ക് പുതിയ ചാപ്റ്റർ നോക്കാം സബ്സേ ബഡാ ഷാമാൻ ഇത് സിനിമാ ലോകത്ത് പ്രശസ്തനായ ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കാം ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം ഗാത്തേ ഗാത്തേ അചാനക് മാം കി ആവാസ് ഹഡ് കർ ഫുസ്ഫുസാഹട്ട് മേ तब्दील हो गई लोगों को लगा कि माइक में कुछ गराबी आ गई है पर फुसफुसाहट जारी थी लोग चिल्लाने लगे कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे इस अभद्र शोर ने माम को स्टेज से हटने को मजबूर कर दिया सबसे बड़ा शोमैन ऐटों वाली शोमैन ओके फर्स्ट पैराग्राफ अर्थम पर सबसे बड़ा ऐटों वाली शोमैन अल सबसे बड़ा ऐटों वाली सबसे बड़ा शोमैन ऐटों वाली शोमैन गाते गाते पाट पाड़िकोंडिरिके अचानक പെട്ടെന്ന് മാം കി ആവാസ് അമ്മയുടെ ശബ്ദം ചാർലിയുടെ അമ്മ സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഫഡ്കർ മങ്ങിപ്പോയിട്ട് പുസ്പുസാഹട്ട് മേ പിറുപിറുക്കലായിട്ട് തബ്ദീൽ ഹോഗൈ മാറി ചേഞ്ച്ഡ് തബ്ദീൽ ഹോഗൈ ചേഞ്ച്ഡ് ശബ്ദം മങ്ങിപ്പോയി അത് പിറുപിറുക്കലായി മാറി ഗാത്തേ ഗാത്തേ പാട്ട് പാടിക്കൊണ്ടിരിക്കെ അചാനക് പെട്ടെന്ന് മാം കി ആവാസ് അമ്മയുടെ ശബ്ദം ഫഡ്കർ മങ്ങിപ്പോയിട്ട് ഫുസ്ഫുസാഹട്ട് മേ അതൊരു പിറുപിറുക്കലായിട്ട് തബ്ദീൽ ഹോഗൈ മാറി പിറുപിറുക്കലായിട്ട് മാറി തബ്ദീൽ ഹോഗൈ ചേഞ്ച്ഡ് ലോകം കൊലക ആളുകൾക്ക് തോന്നി ലോകം കൊലക ആളുകൾക്ക് തോന്നി ആ തിയേറ്ററിൽ പാട്ട് കേൾക്കാൻ വേണ്ടി ഷോ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് തോന്നി മൈക്ക് മേ കുച്ച് ഗരാബി ആഗേ ഹേ മൈക്കിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് ലോകം കൊലക ആളുകൾക്ക് തോന്നി മൈക്ക് മേ കുച്ച് ഗരാബി ആഗേ ഹേ മൈക്കിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്നാൽ പുസ്പുസാഹട്ട് ആ പിറുപിറുക്കൽ സാരീതി തുടർന്നുകൊണ്ടിരുന്നു പറയെന്നാൽ ഫുസ്ഫുസാഹട്ട് ആ പിറുപിറുക്കൽ സാരീതി കണ്ടിന്യൂഡ് തുടർന്നുകൊണ്ടിരുന്നു ലോഗ് ചില്ലാനേലകെ ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി ചില്ലാന ബഹളം വെക്കുക ലോഗ് ജനങ്ങൾ ചില്ലാനേലകെ ബഹളം വെക്കാൻ തുടങ്ങി കഹീംസേ എവിടെ നിന്നോ കുച്ച് ലോഗ് കുറച്ചാളുകൾ മ്യാവ് മ്യാവ് കി ആവാസ് നിഖാനേലകെ മ്യാവ് മ്യാവ് എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി കഹീംസേ എവിടെ നിന്നോ കുച്ച് ലോഗ് കുറച്ചാളുകൾ മ്യാവ് മ്യാവ് കി ആവാസ് നിഖാനേലകെ മ്യാവ് മ്യാവ് എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി ഇസ് അഭദ്ര ഷോർനെ ഈ അശുഭകരമായ ബഹളം ഇസ് അഭദ്ര അഭദ്ര അശുഭകരമായ ഷോർ ഷോർ എന്ന ബഹളം ഇസ് അഭദ്ര ഷോർനെ ഈ അശുഭകരമായ ബഹളം മാംകോ അമ്മയെ സ്റ്റേജ് സെ ഹഡ്നേക്കോ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കാൻ മസ്ബൂർ കർദിയ നിർബന്ധിതയാക്കി ഇസ് അഭദ്ര ഷോർനെ ഈ അശുഭകരമായ ബഹളം മാംകോ അമ്മയെ സ്റ്റേജ് സെ ഹഡ്നേക്കോ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കാൻ മസ്ബൂർ കർദിയ നിർബന്ധിതയാക്കി ഓക്കെ ചാർലിക്കോ ഓ അക്സർ अपने साथ थिएटर ले जाती थी उस दिन भी पर्दे के पीछे गड़ा वो आवाज के तमाशे को देख रहा था माम और मैनेजर में बहस होते देख वो वहां गया मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने की जिद करने लगा
Mom Jergey पांच साल का बच्चा इस उग्र भीड़ को झेल पाएगा? बहुत मुबाहिस के बाद अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया। दुयेम के उड़ते हुए चल्लम के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया। कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा। ओके अदिन्दे अर्थम पറയാം चार्ली को चार्लिये वो अवर अक्सर मिक्क समयत्तुम अपने साथ तंडे कूडे തിയേറ്റർ ലേ ജാതിദി തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു ചാർലിക്കോ ചാർലിയെ വ അക്സർ അവർ മിക്ക സമയത്തും ചാർലിയുടെ അമ്മ മിക്ക സമയത്തും അപ്പിനെ സാത്ത് തൻ്റെ കൂടെ തിയേറ്റർ ലേ ജാതിദി തിയേറ്ററിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു ഉസ് ദിൻ ബി അന്നും ആ ദിവസവും പർദ്ദേക്ക് പിച്ചേകട കർട്ടന്റെ ബാക്കിൽ നിന്നുകൊണ്ട് പർദ്ദേക്ക് പിച്ചേകട കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് വോ അവൻ ആവാസ് കേ തമാശേക്കോ അമ്മയുടെ ശബ്ദത്തിലെ തമാശയെ ദേഖ് രഹാദ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉസ് ദിൻ ബി അന്നേ ദിവസവും പർദ്ദേക്കേ പിച്ചേ ഘടാ പർദ്ദ എന്ന കർട്ടൻ അല്ലേ പിച്ചേ പിന്നിൽ പർദ്ദേക്കേ പിച്ചേ ഘടാ കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് വോ അവൻ ചാർലി आवास के तमाशे को अम्मेड़ शब्द तिले तमाशे देख रहा था श्रद्धिकुन डायरनो माम और मैनेजर में अम्मे मैनेजर दमिल बहस होते देख तार्किक नलगंड पोल वो वहां गया अवन अंगोट बोया तार्कन नरकन स्तर देख बोई माम और मैनेजर में अम्मे मैनेजर दमिल बहस होते देख बहस तर्कम बहस होते देख तर्किक्कुन्नत कंडप्पोल वो वहां गया अवन अंगोट्ट पोई मैनेजर ने मैनेजर चार्ली को चार्लिये माम के कुछ दोस्तों के सामने अम्मेडे एदानुम सुहृत्तुक्कळुडे मुन्निल अभिनय करते देखा था अभिनयिक्कुन्नत कंडिट्टुंडायिरुन्नु मैनेजर ने मैनेजर चार्ली को चार्लिये माम के कुछ दोस्तों के सामने അമ്മയുടെ ഏതാനും സുഹൃത്തുക്കളുടെ മുന്നിൽ അഭിനയകർത്തെ അഭിനയിക്കുന്നത് ദേഖാധാ കണ്ടിട്ടുണ്ടായിരുന്നു ഓർ വോ ആ മാനേജർ ഉസേ അവനെ സ്റ്റേജ് പർ ബേജ്നേക്ക് സ്റ്റേജിലേക്ക് അയക്കാൻ അമ്മക്ക് പകരം ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ ജിദ് കർണേലക വാശി പിടിക്കാൻ തുടങ്ങി എന്താ പറഞ്ഞത് മാനേജറിനെ മാനേജർ चार्ली को चार्लिये माम के कुछ दोस्तों के सामने अम्मेडे एदानुम सुहृत्तुकलडे मुन्निल अभिनय करते देखा था अभिनयिक्कुन्नत कंडिट्टुंडायिरुन्नु और वो उसे अयाल अवने स्टेज पर स्टेजिलेक्क बेजिनेक्क अयक्कान जिद करने लगा वाशि पिडिक्कान तुडंगी माम डर गई अम्म पेडिच्चु पोयि ചാർലി തൻ്റെ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാനാണ് പറയുന്നതല്ലേ മാം ഡർ ഗൈ അമ്മ പേടിച്ചു പോയി പാഞ്ച് സാൽ കാ ബച്ച അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഈ സുഗ്ര ബീഡ്കോ ഈ വലിയ ജനക്കൂട്ടത്തെ ജേൽ പായക എങ്ങനെ സഹിക്കും പാഞ്ച് സാൽ കാ ബച്ച അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഈ സുഗ്ര ബീഡ്കോ ഈ വലിയ ജനക്കൂട്ടത്തെ ജേൽ പായക എങ്ങനെ സഹിക്കും ബാക്കി നോക്കാം ബഹുത് മുബാഹിസ് കേ ബാദ് വലിയ തർക്കത്തിന് ശേഷം വോ അന്ധധ അവസാനം ആ അമ്മ അവസാനം അവർ അവസാനം ചാർലിക്കോ ചാർലിയെ സ്റ്റേജ് പർ ലേ ഗയാ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി
बहुत मुबाइस के बाद वाली तर्क अंधता अवसान चार्ली को स्टेज पर ले गया, चार्लिये स्टेज और बचाव के രക്ഷപ്പെടാൻ വേണ്ടി സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുച്ച് ശബ്ദ എന്തോ പറഞ്ഞിട്ട് ഉസേ അഖേല ചോടായ അവനെ സ്റ്റേജിൽ തനിച്ചാക്കി അല്ലേ അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനോട് എന്തോ സംസാരിച്ചിട്ട് മെല്ലെ അവിടെ നിന്ന് പോന്നു ഓർ ബച്ചാവ് കേലിയേ ബച്ചാവ് കേ രക്ഷപ്പെടാൻ വേണ്ടി കുച്ച് ശബ്ദ എന്തോ പറഞ്ഞിട്ട് उसे अकेला छोड़ाया अवने तनिचाकी दुयेम के उड़ते हुए छल्लम के बीच उयरुन्ना पुगच्चुरुलुगल्डे इडेल निन्दुकोंडे चार्ली ने चार्ली मशहूर गीत प्रसिद्धमाय गीतम जैक जॉन्स प्रसिद्धमाय जैक जॉन्स एन्न गीतम गाना शुरू किया आलपिक्कान तुडंगी दुयेम के दु आमना पुगाना ना दुयेम के उड़ते हुए चल्लम के बीच उयरन्ना पुगच्चुरुलुगल्डे इडेल निंदु गोंडे चल्ला ना चुरुलान उड़ते ना उयरन्ना दुयेम के उड़ते हुए चल्लम के बीच उयरन्ना पुगच्चुरुलुगल्डे इडेल निंदु गोंडे चार्ली ने चार्ली मशहूर गीत प्रसिद्धमाय गीतम जैक जॉन्स എന്താണ് ഗീതത്തിന്റെ പേര് ജാക്ക് ജോൺസ് ഗാന ശുരുക്കി ആലപിക്കാൻ തുടങ്ങി ശുരുക്കിയ തുടങ്ങി കുച്ച് ദേർ തക് കുറച്ച് സമയം വരെ ഓർക്കസ്ട്ര വാലേ ഓർക്കസ്ട്രക്കാർ ഉസ്കി ആവാസ് മേ അവന്റെ ശബ്ദത്തിൽ ഉസ് ഗാനേക്ക് ധുൻ ആ ഗീതത്തിന്റെ രീതി ആ ഗീതത്തിന്റെ ട്യൂണ് തരാസ്തേ രഹെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു कुछ देर तक कुछ समय वरे ऑर्केस्ट्रा वाले ऑर्केस्ट्राकार उसकी आवाज में अवन्दे शब्द तिल उस गाने की आ गीतत्तिन्दे धुन अदिन्दे ट्यून अदिन्दे रीति तलाशते रहे अन्वेषिच्चु कोंडिरुन्नु सर्च चेय्तु कोंडिरुन्नु और वाज जैसे ही मिली आ ट्यून लभिच्चप्पोल गाना सजने लगा आ गीतम शोभिक्कान तुडंगी और वा जैसे ही मिली आ ट्यून लभिच्चप्पोल गाना सजने लगा आ गीतम आ गानम शोभिक्कान तुडंगी ओके बाकी वाइका गाना अभी आधा ही हुआ था कि स्टेज पर पैसों की बौछार शुरू हो गई चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं पैसे बटोरूंगा और उसके बाद ही गाऊंगा इस बात ने हॉल को हंसीगर में तब्दील कर दिया ओके आदिन अर्थम बरिया गाना अभी आधा ही हुआ था पाट पगुदी आए थे आधा था ना पगुदी हाफ गाना अभी आधा ही हुआ था പാട്ട് പകുതിയായതേയുള്ളു കി സ്റ്റേജ് പർ സ്റ്റേജിലേക്ക് പൈസോം കി ബൗച്ചാർ ശുരു ഹോഗെ പണം വർഷിക്കാൻ തുടങ്ങി ബൗച്ചാർ എന്ന് പറഞ്ഞ വർഷിക്കൽ ഗാനാഭി ആദാഹി ഹുവാദ പാട്ട് പകുതിയായതേയുള്ളു കി സ്റ്റേജ് പർ അപ്പോഴേക്കും സ്റ്റേജിലേക്ക് പൈസോം കി ബൗച്ചാർ ശുരു ഹോഗെ പണം വർഷിക്കാൻ തുടങ്ങി ശുരു ഹോഗെ തുടങ്ങി ആളുകളൊക്കെ സ്റ്റേജിലേക്ക് പൈസ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി ചാർലിനെ ഗാന റോക്ക് ദിയാ ചാർലി പാട്ട് നിർത്തി ചാർലിനെ ചാർലി ഗാന റോക്ക് ദിയാ പാട്ട് നിർത്തി റോക്ക് ദിയാ സ്റ്റോപ്ഡ് അല്ലേ നിർത്തി ഓർ ഘോഷണാക്കി ഹി അനൗൺസ്ഡ് അവൻ പ്രഖ്യാപിച്ചു എന്താ പ്രഖ്യാപിച്ചത് കി എന്തെന്നാൽ പഹലേ മേ പൈസ ബട്ടുരുങ്ക ആദ്യം ഞാൻ ഈ പണം ശേഖരിക്കട്ടെ പഹലേ മേ പൈസ ബട്ടുരുങ്ക ആദ്യം ഞാൻ ഈ പണമൊക്കെ ശേഖരിക്കട്ടെ ഓർ ഉസ്കേ ബാഞ്ചി ഗാവും ഖാ പാട്ട് പിന്നെയാവാം പാട്ട് അതിന് ശേഷമാകാം ആദ്യം ഞാൻ ഈ പണമൊക്കെ എടുക്കട്ടെ പൈസ എടുക്കട്ടെ പാട്ട് പിന്നെ പാടാം എന്ന് ചാർലി പറഞ്ഞു ചാർലിനെ ഗാന രോഗ് ദിയ ചാർലി പാട്ട് നിർത്തി ഓർ ഘോഷണാക്കി അവൻ പ്രഖ്യാപിച്ചു കി എന്തെന്നാൽ എന്താ പ്രഖ്യാപിച്ചത് പഹലെ ആദ്യം
पैसे बटोरुंगा बटोरना शेखरिका मैं ए पैसे बटोरुंगा यानी पणं शेखरिकटे और उसके बाद ही गाऊंगा അതിനു ശേഷം പാട്ട് പാടാം. ഇസ്മാത്തിനെ ഈ കാര്യം ചാർലി പറഞ്ഞ ഈ വിഷയം ഹാൾക്കോ ഹാളിനെ ഹൻസീഗർമെ ഒരു ചിരിമന്ദിരമാക്കിയിട്ട് ഒരു ചിരിവീടാക്കിയിട്ട് തബ്ദീൽ കർദിയ മാറ്റി ഈ കാര്യം ചാർലി പറഞ്ഞ കാര്യം ഈ വിഷയം ആ ഹാളിനെ ഒരു ചിരിവീടാക്കി മാറ്റി ഒരു ചിരിമന്ദിരമാക്കി മാറ്റി എല്ലാവരും ആ ഹാളിലുള്ള എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇസ്ബാത്തിനെ ഈ കാര്യം ഹാൾക്കോ ആ ഹാളിനെ ഹൻസീഗർമേ ഒരു ചിരിമന്ദിരമാക്കിയിട്ട് ഒരു ചിരിവീടാക്കിയിട്ട് തബ്ദീൽ കർദിയ ചേഞ്ച്ഡ് മാറ്റി. ഓക്കെ തബ് തക് മാനേജർ ഏക് റൂമാൽ ലേക്കർ ആയ ഓർ പൈസേ ബട്ടോർനേ ലഗ चार्ली को लेगा कि मैनेजर खुद पैसे रख लेना चाहता है. उसने बात शिकायती लहजे में दर्शकों से कह दी. हंसी तब और बढ़ गई जब रूमाल की पोटली में पैसे बांध बैकस्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. जब तक मैनेजर ने वह पोटली माम के हवाले नहीं की वह नहीं लौटा. तब तक अपोलेकुम मैनेजर एक रूमाल लेकर आया. मैनेजर ഒരു തൂവാലയുമായിട്ട് വന്നു. तब तक अपोलेकुम मैनेजर एक रूमाल लेकर आया. मैनेजर ഒരു തൂവാലയുമായിട്ട് വന്നു ഓർ പൈസേ ബട്ടോർനേ ലഗ എന്നിട്ട് പണം ശേഖരിക്കാൻ തുടങ്ങി. ഓർ പൈസേ പണം ബട്ടോർനേ ലഗ ശേഖരിക്കാൻ തുടങ്ങി. ബട്ടോർന ശേഖരിക്കുക. തബ് തക് അപ്പോഴേക്കും മാനേജർ ഏക് റൂമാൽ ലേക്കറായ റൂമാൽ തൂവാല മാനേജർ ഏക് റൂമാൽ ലേക്കറായ മാനേജർ ഒരു തൂവാലയുമായിട്ട് വന്നു. ഓർ പൈസേ ബട്ടോർനേ ലഗ എന്നിട്ട് പണം ശേഖരിക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗാ കി ചാർലിക്ക് തോന്നി മാനേജർ ഖുദ് പൈസ ബട്ടോർ പൈസ രഖ് ലേനാ ചാത്താ ഹേ മാനേജർ ആ പണം സ്വന്തമായി എടുക്കാൻ പോവുകയാണ്. ചാർലിക്കോ ലഗ ചാർലിക്ക് തോന്നി കീ എന്തെന്നാൽ മാനേജർ ഖുദ് മാനേജർ സ്വന്തമായിട്ട് പൈസ രഖ് ലേനാ ചാത്താ ഹേ പണം എടുക്കാൻ പോവുകയാണ്. ആ പണം മാനേജർ സ്വന്തമാക്കാൻ പോവുകയാണ് എന്ന് ചാർലിക്ക് തോന്നി. ഉസ്നെ അവൻ यह बात ई विषयम शिकायती लहजे में और परादीड स्वरतिल दर्शकों से कह दी कायचकारोड परഞ്ഞു. उसने अवन यह बात ई विषयम शिकायती लहजे में और परादीड स्वरतिल दर्शकों से कह दी कायचकारोड परഞ്ഞു. हंसी तबोर बढ़ गई ചിരി അപ്പോൾ വർദ്ധിച്ചു. എപ്പോഴാണ് ജബ് റൂമാൽ കി പോട്ടലി മേ പൈസേ ബാന്ത് തൂവാലയിൽ പണം പൊതിഞ്ഞുകൊണ്ട് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തേ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോകുന്ന മാനേജർക്ക് പീച്ചേ മാനേജറുടെ പിന്നാലെ ചാർലി വ്യാകുലദാസേ ചാർലി ഉത്കണ്ഠയോടുകൂടി ലഗുകയാ പിന്തുടർന്നു. പണം തൂവാലയിൽ പൊതിഞ്ഞിട്ട് മാനേജർ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോ ചാർലിയും പിന്നാലെ ചെന്നു. ഇത് കണ്ടപ്പോ ആളുകളുടെ ചിരി വർദ്ധിച്ചു. ഹൻസി ചിരി തബോർ ബഡ്ഗേ ആ സമയത്ത് കൂടുതൽ വർദ്ധിച്ചു. എപ്പോഴാണ് അത് എപ്പോഴാണ് റുമാൽ കി പോട്ടലിമേ തൂവാലയിൽ പൊതിഞ്ഞുകൊണ്ട് റുമാൽ കി പോട്ടലിമേ പൈസേ ബാന്ത് പണം തൂവാലയിൽ പൊതിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തേ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോകുന്ന മാനേജർക്ക് പീച്ചേ മാനേജറുടെ പിന്നാലെ ചാർലി വ്യാകുലദാസ് ലഗ്യ ചാർലി ഉത്കണ്ഠയോടെ പിന്തുടർന്നു. അത് കണ്ടപ്പോ ആളുകൾ ചിരിക്കാൻ തുടങ്ങി, കൂടുതൽ ചിരിക്കാൻ തുടങ്ങി. ജബ് തക് മാനേജറിനെ വോ പോട്ടലി മാനേജർ ആ പൊതി മാം കെ ഹവാലെ നഹീ കി അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ വാ നഹീ ലൗട്ടാ അവൻ അവിടെ നിന്ന് മടങ്ങിയില്ല.
സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ചാർലി മടങ്ങിയില്ല അമ്മയെ ഏൽപ്പിക്കുന്നതുവരെ ആ പണത്തിന്റെ പുതിയ അമ്മയെ ഏൽപ്പിക്കുന്നതുവരെ അവൻ അവിടെ തന്നെ നിന്നു ജബ് തക് മാനേജറിനെ മാനേജർ വ പോട്ട്ലി ആ പൊതി പോട്ട്ലി എന്ന പൊതി മാം കെ ഹവാലേ നഹീ കി അമ്മയെ ഏൽപ്പിക്കുന്നതുവരെ വ നഹീ ലൗഠാ അവൻ അവിടെ നിന്ന് മടങ്ങിയില്ല ഞാൻ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാം ചാർലീനെ ജനദാമേ गुदगुदी फाइला दी थी उसके बाद उसने दर्शकों से बातचीत की नृत्य किया और अपनी माम सहित कई गायकों की नकल उतारी मासूमियत में उसने थोड़ी देर पहले फड़ी माम की आवाज और उसके फुसफुसाने की भी नकल उतार दी लोगों ने ठहाकों की हिस्सेदारी हुई और स्टेज पर जमकर पैसे बसे अंत में माम जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई कई लोगों ने माम से हाथ मिलाकर उसके छोटे बच्चे की तारीफ की चार्ली स्टेज पर पहली बार आया और माम आखिरी बार दुनिया के सबसे बड़े शोमैन का ये पहला शो था उसने जन्म ले लिया था चार्ली ने चार्ली जनता में जनंगलिल ഗുദ്ഗുദി ഫൈലാദിധി ആഹ്ലാദം പരത്തി ഗുദ്ഗുദി ആഹ്ലാദം ഫൈലാന പരത്തുക ചാർലിനെ ചാർലി ജനതാമേ ജനങ്ങളിൽ ഗുദ്ഗുദി ഫൈലാദിധി ആഹ്ലാദം പരത്തി ഉസ്കേ ബാദ് അതിനുശേഷം ഉസിനെ അവൻ ദർശകോം സേ കാഴ്ചക്കാരോട് ബാത്ചീത് കി സംസാരിച്ചു നൃത്യ ഡാൻസ് ചെയ്തു और अपनी माम सहित തന്റെ അമ്മയടക്കമുള്ള കൈ ഗായകം കി പല ഗായകരെയും നക്കൽ ഉതാരി അനുകരിച്ചു കാണിച്ചു നക്കൽ ഉതാർന്ന അനുകരിക്കുക और अपनी माम सहित തന്റെ അമ്മയടക്കമുള്ള കൈ ഗായകം കി പല ഗായകരെയും നക്കൽ ഉതാരി അനുകരിച്ചു കാണിച്ചു മാസൂമിയത്ത് മേ നിഷ്കളങ്കമായിട്ട് നിഷ്കളങ്കതയോടുകൂടി ഉസിനെ അവൻ ധോടീദേർ പഹലെ അല്പസമയം മുമ്പ് ഫടീ മങ്ങിപ്പോയ മാം കി ആവാസ് അമ്മയുടെ ശബ്ദവും ആറുസ്കെ ഫുസ്ഫുസാനേ കി ബി അമ്മയുടെ പുറുവിറുക്കലും ഒക്കെ നക്കൽ ഉതാർദി അനുകരിച്ചു കാണിച്ചു മാസൂമിയത്ത് മേ നിഷ്കളങ്കതയോടുകൂടി ഉസിനെ അവൻ അല്പസമയം മുമ്പ് പഹലേ എന്ന മുമ്പ് പഹലേ അല്പസമയം മുമ്പ് മങ്ങിപ്പോയ മാം കി ആവാസ് അമ്മയുടെ ശബ്ദവും ഓർസ്കെ ഫുസ്ഫുസാനേ കി ബി അമ്മയുടെ പെറുപുറുക്കലും ഒക്കെ നക്കൽ ഉതാർദി അനുകരിച്ചു കാണിച്ചു ലോകോമേ ടഹാകോം കി ഹിസ്സേദാരി ഹുയി ആളുകൾ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി ടഹാക്ക പൊട്ടിച്ചിരി ലോകോമേ ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി ആളുകളിൽ ആളുകൾ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി ഓർ സ്റ്റേജ് പർ സ്റ്റേജിൽ ജംകർ പൈസേ ബസേ സ്റ്റേജിൽ ഒന്നാകെ പണം വർഷിച്ചു ജംകർ ആകെ സ്റ്റേജിൽ എല്ലായിടത്തും ഒരുമിച്ച് യെസ് ഓർ സ്റ്റേജ് പർ ജംകർ സ്റ്റേജിലാകെയും പൈസേ ബർസേ പണം വർഷിച്ചു അന്തിമേം അവസാനം മാം ജബുസേ ലേനെ ആയി തോ അമ്മ അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ദർശകോമേ കാഴ്ചക്കാർ ദർശകടേഹോക്കർ ദീർഘനേരം എഴുന്നേറ്റു നിന്നുകൊണ്ട് താലിയാം ബജായി കയ്യടിച്ചു കാണിച്ചു ഓർ അന്തിമേ അവസാനം മാം ജബുസേ ലേനെ ആയിട്ടോ അമ്മ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ദർശകോംനെ കാഴ്ചക്കാർ ദീർഘസമയം ദീർഘനേരം എഴുന്നേറ്റു നിന്നിട്ട്
താലിയാം ബജായി കയ്യടിച്ച് കാണിച്ചു കൈലോകംനെ അനേകം ആളുകൾ മാംസേ ഹാത്ത് മിലാക്കർ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഉസ്കേ ചോട്ടേ ബച്ചേക്കി അവരുടെ കൊച്ചുമകനെ താരിഫ് കി പ്രശംസിച്ചു കൈലോകംനെ അനേകം ആളുകൾ മാംസേ ഹാത്ത് മിലാക്കർ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഉസ്കേ ചോട്ടേ ബച്ചേക്കി താരിഫ് കി അവരുടെ കൊച്ചുമകനെ പ്രശംസിച്ചു ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയാ ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് വന്നു ചാർലിയുടെ ഏറ്റവും ആദ്യത്തെ പ്രദർശനമായിരുന്നത് ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയാ ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് വന്നു പഹലി ബാർ ആദ്യമായിട്ട് ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ട് കയറി അല്ലേ ഓർ മാം ആഖിരി ബാർ അമ്മ അവസാനമായിട്ടും അമ്മയുടെ അവസാനത്തെ പ്രകടനമായിരുന്നത് അമ്മ പിന്നീട് ഒരിക്കലും ചാർലിയുടെ അമ്മ പിന്നീട് ഒരിക്കലും സ്റ്റേജിൽ കയറിയിട്ടില്ല ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ ചാർലി ആദ്യമായിട്ടാണ് അന്ന് സ്റ്റേജിൽ കയറിയത് ഓർ മാം ആഖിരി ബാർ അമ്മ അവസാനമായിട്ടും ദുനിയാ കെ സബ്സേ ബഡേ ഷോമാൻ ഖാം ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ യേ പഹലാ ഷോ ഥാ ആദ്യത്തെ ഷോ ആയിരുന്നത് ദുനിയാ കെ ലോകത്തിലെ സബ്സേ ബഡേ ഷോമാൻ ഖാ ഏറ്റവും വലിയ ഷോമാൻ്റെ യേ പഹലാ ഷോ ഥാ ആദ്യത്തെ ഷോ ആയിരുന്നത് പഹലാ പഹല എന്ന ആദ്യത്തെ ഉസിനെ ജന്മ ലേ ലിയാ ഥാ ആ മഹത്തായ കലാകാരൻ ജന്മം കൊണ്ട് കഴിഞ്ഞിരുന്നു ഉസിനെ അവൻ ജന്മ ലേ ലിയാ ഥാ ജന്മം കൊണ്ട് കഴിഞ്ഞിരുന്നു ആ മഹത്തായ കലാകാരൻ ജന്മം കൊണ്ട് കഴിഞ്ഞിരുന്നു ഓക്കെ ഇതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത എപ്പിസോഡിൽ ആ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതാണ് ഓക്കെ താങ്ക് യു